നമസ്കാരം എല്ലാവർക്കും. ദത്ത കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 39-ാമത്തെ സെക്രട്ടറേറ്റ് അസിസ്റ്റന്റിന്റെ ജോഗ്രഫി ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഞാൻ പറഞ്ഞു, പ്ലസ് വൺ ജോഗ്രഫി മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം പ്ലസ് വൺ ജോഗ്രഫി പഠിക്കുക എന്ന് പറയുമ്പം സെലക്ടീവ് ആയിട്ട് പഠിക്കുക. അത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഏതാണെന്ന് മനസ്സിലായതിനു ശേഷം പഠിക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അന്തരീക്ഷം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു സെക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതായത് നദികൾ ഉൾപ്പെടുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആ നദികൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 39-ാമത്തെ ക്വസ്റ്റ്യന് അധികം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കോപ്പൻസിൻ്റെ കാലാവസ്ഥ വർഗീകരണം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ക്ലാസ് പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ കോപ്പൻ സ്കീമുമായി ബന്ധമില്ലാത്തത്? അപ്പോൾ ഏതൊക്കെയാണ് കോപ്പൻ സ്കീം അനുസരിച്ചിട്ടുള്ള കാലാവസ്ഥാ വർഗീകരണം എന്ന് അറിഞ്ഞാൽ മാത്രമേ ഏതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ടൈഗ ടി, ഉഷ്ണമേഖല ഈർപ്പമുള്ള കാലാവസ്ഥ എ, വരണ്ട കാലാവസ്ഥ ബി, ചൂടുള്ള മിത ഉഷ്ണ കാലാവസ്ഥ സി. ഈ ലെറ്റേഴ്സിനൊക്കെ ഇവിടെ പ്രാധാന്യമുണ്ട്. കാരണം കോപ്പൻസിന്റെ ക്ലൈമറ്റിന്റെ ആ ഒരു വർഗീകരണത്തിനകത്ത് അദ്ദേഹം ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ വർഗീകരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ടി ബി എ സി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ആദ്യം എന്താണ് കോപ്പൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട വർഗീകരണം എന്ന് ആദ്യം പഠിക്കണം. അതിനുശേഷം നമുക്ക് നിങ്ങൾ തന്നെ പറയും ഏതാണ് ആൻസർ എന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ പ്ലസ് വൺ ജോഗ്രഫിയുടെ ഭൂമി ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും ചാപ്റ്റർ നമ്പർ 12 ഒന്ന് നോക്കാം. ഇതിനകത്ത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക. ഒന്ന് രണ്ട് വട്ടം സ്ട്രെസ് ചെയ്ത് പറയുന്ന പോയിന്റ് ഉറപ്പായിട്ടും എഴുതി വെച്ച് പഠിക്കാം. ഇനി ഇതിനു വേണ്ടിയിട്ട് സമയം കളയണ്ട. നോക്കാം, കെപ്പന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ കേപ്പൻ കോപ്പൻ അങ്ങനെ എന്ത് വേണമെങ്കിലും വായിക്കാം കേട്ടോ. കോപ്പൻസ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് നോക്കുക. അദ്ദേഹം അതായത് ഈ കെപ്പന്റെ കാലാവസ്ഥാ വർഗീകരണത്തിന്റെ ബേസിസിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സസ്യജാലങ്ങളുടെ വിതരണവും കാലാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ സസ്യജാലങ്ങളുടെ വിതരണം, അതായത് നമ്മുടെ മരങ്ങളൊക്കെ വളരുന്നതും ആ നമ്മുടെ ആ ഏരിയയിലെ കാലാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹം ആദ്യം കണ്ടെത്തി. അങ്ങനെ ഊഷ്മാവിന്റെയും വർഷണം, അതായത് ഊഷ്മാവും മഴയുടെ തോതും വെച്ചിട്ട് സസ്യജാലങ്ങളുടെ വിതരണ ക്രമം ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കാലാവസ്ഥാ വർഗീകരണം നടത്തി. ഏതിന്റെയൊക്കെ ബേസിസിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സസ്യജാലങ്ങളുടെ വിതരണക്രമം, അതായത് ചെടികൾ എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, അതുപോലെ നമ്മുടെ ഊഷ്മാവ്, ആ നിൽക്കുന്ന സ്ഥലത്തെ ഊഷ്മാവും അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം മഴ ലഭിക്കുന്ന സ്ഥലമാണ്, അതിന്റെ ബേസിസിലാണ് അദ്ദേഹം കാലാവസ്ഥയെ വർഗീകരണം നടത്തിയത്. വാർഷികവും മാസികവുമായ ശരാശരി ഊഷ്മാവിനെയും വർഷണത്തെയും അടിസ്ഥാനമാക്കിയുള്ള അനുഭവജ്ഞാനപരമായ വർഗീകരണമാണിത്. അതായത് ഓരോ വർഷത്തെയും കാലാവസ്ഥ, ശരിയായ ഊഷ്മാവ്, ശരിയായ മഴ, അതുപോലെ ഓരോ മാസവും കിട്ടുന്നത് വെതറും ക്ലൈമറ്റും അദ്ദേഹം ഓരോ പർട്ടിക്കുലർ റീജിയന്റെ എടുത്തു. അതിനുശേഷമാണ് കാലാവസ്ഥാ വർഗീകരണം നടത്തിയത്. അപ്പൊ ശരിക്കും എന്തിനെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു, അവിടെ വളരുന്ന സസ്യജാലങ്ങളുടെ വിതരണവും അവിടുത്തെ ഊഷ്മാവ്, അവിടുത്തെ നമ്മുടെ മഴയുടെ അളവ്, അതിനനുസരിച്ചിട്ടാണ് ഇദ്ദേഹം കാലാവസ്ഥ വിഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും എന്താ ചെയ്തത്, ഈ ഒരു കാലാവസ്ഥാ വിഭാഗങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. 1918 വികസിപ്പിച്ച് കാലാകാലങ്ങളായി മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യപ്പെട്ടെങ്കിലും ഇന്നും പരക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി ഏതാണ്, നമ്മുടെ കെപ്പന്റെ ഈ ഒരു ക്ലൈമറ്റ് ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, ഈ ക്ലൈമറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പരക്കെ ഉപയോഗിക്കുന്ന ആരുടെയാണ്, കെപ്പന്റെ കാലാവസ്ഥ സ്കീമാണ് കേട്ടോ. അദ്ദേഹം എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്, സസ്യജാലങ്ങളുടെ വിതരണവും അതുപോലെ തന്നെ കാലാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ബേസിസിലാണ് അദ്ദേഹം ഈ ഒരു വർഗീകരണം കൊണ്ടുവന്നത്. എങ്ങനെയാ വർഗീകരിച്ചിരിക്കുന്നത്, സസ്യജാലങ്ങളുടെ വിതരണക്രമവും അതുപോലെ തന്നെ അവിടുത്തെ ഊഷ്മാവ്, അവിടുത്തെ മഴയുടെ അളവ്, അത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ വർഗീകരണം നടത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വർഗീകരണത്തിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇംഗ്ലീഷിനകത്ത് എ ബി സി ഡി പോലെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം 1918 ഇദ്ദേഹം ഈ ഒരു രീതി കൊണ്ടുവന്നത്, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നോക്കാം, 5 പ്രധാന കാലാവസ്ഥാ വിഭാഗങ്ങൾ, 5 പ്രധാന കാലാവസ്ഥാ വിഭാഗങ്ങളാണ് അദ്ദേഹം
ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് നാലെണ്ണം ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലും ഒരെണ്ണം മഴയുടെ അടിസ്ഥാനത്തിലുമാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ച് പ്രധാനപ്പെട്ട കാലാവസ്ഥാ വിഭാഗങ്ങളുണ്ട്, അദ്ദേഹം വേർതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നാലെണ്ണം എന്തിന്റെ ബേസിസിലാണ്? ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിലും ഒരെണ്ണം മാത്രമേ മഴയുടെ അല്ലെങ്കിൽ വർഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൂ. താഴെ തന്നിരിക്കുന്ന പട്ടിക, ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞാൽ മതി, എങ്കിലും ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം. അതായത് പ്രധാനമായിട്ടും എ സി ഡി ഇ എന്നീ വലിയ അക്ഷരങ്ങൾ ആർദ്ര കാലാവസ്ഥ, എന്ത് ഈ ആർദ്രത, ഹ്യൂമിഡ്, ഇച്ചിരി എന്താണ് തണുത്ത കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാ? എ ബി സി ഡി ഇ വരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അഞ്ച് ലെറ്റേഴ്സ് ആണ് കേട്ടോ, അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങൾ, ക്യാപിറ്റൽ എ ബി സി ഡി ഇ, അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങൾ. ഇതിനകത്ത് ബി ഒഴികെ എയും സിയും ഡിയും ഇയും ഏത് കാലാവസ്ഥയാണ്? ഹ്യൂമിഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള, അതായത് ആർദ്രമായിട്ടുള്ള കാലാവസ്ഥയും, ബി മാത്രം എന്താണ് വരണ്ട കാലാവസ്ഥയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇവിടുത്തെ ചോദ്യം കണ്ടല്ലോ, ഇതിനകത്ത് ബി വരണ്ട കാലാവസ്ഥ, ഉഷ്ണമേഖല ഈർപ്പ കാലാവസ്ഥ എ, ചൂടുള്ള മിത ഉഷ്ണ കാലാവസ്ഥ സി, ടൈഗ ടി, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോ ആൻസർ നോക്കുന്ന സമയത്ത് തന്നെ അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങളിൽ അത് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എയും ബിയും സിയും ഡിയും ഇയേ ഉള്ളൂ, ടി ഉണ്ടോ? അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ടി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ബന്ധമില്ലാത്തത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ അടുത്ത ആൻസർ നമുക്ക് കിട്ടി, വരണ്ട കാലാവസ്ഥ ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബി വെച്ചിട്ടാണ് വരണ്ട കാലാവസ്ഥ റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കി എയും സിയും ഡിയും ഇയും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അവിടെ എല്ലാം എന്തുണ്ട്? ഒരു ഈർപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡ് കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് നമ്മളിപ്പോ പഠിച്ചു. ഇനി നോക്കാം, വർഷണത്തിന്റെയും ഊഷ്മാവിന്റെയും സവിശേഷതകളെ ആസ്പദമാക്കി കാലാവസ്ഥാ വിഭാഗങ്ങളെ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നു. എന്താ വർഷണം, ഊഷ്മാവിന്റെ സവിശേഷത? ആദ്യം നമ്മൾ പറഞ്ഞു ഊഷ്മാവും മഴ, അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനിയും ഓരോന്നിന്റെയും സവിശേഷത, അതായത് മഴയുടെ സവിശേഷത, ഊഷ്മാവിന്റെ സവിശേഷതയെ ആസ്പദമാക്കിയിട്ട് ഇതിനെ ഒന്നുകൂടെ അദ്ദേഹം തരംതിരിച്ചു. ഇങ്ങനെ തരംതിരിക്കുന്ന കാലാവസ്ഥകൾ, കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങളെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ചെറിയ അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അപ്പൊ മെയിനായിട്ടും അദ്ദേഹം അഞ്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി ഇതിനകത്ത് തന്നെ മഴയുടെയും ഊഷ്മാവിന്റെയും സവിശേഷതകളെ ആസ്പദമാക്കിയിട്ട് ഒന്നുകൂടെ വേർതിരിച്ചു. അതിന് അദ്ദേഹം യൂസ് ചെയ്ത എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തത്. അവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? എ ബി സി ഡി അല്ല കേട്ടോ, എഫ് എം ഡബ്ല്യു എസ്. എന്താണ് എഫ് എം ഡബ്ല്യു എസ്? സ്മോൾ ലെറ്റർ എഫ് എം ഡബ്ല്യു എസ് വരൾച്ച കാലങ്ങളെ സൂചിപ്പിച്ചു. ഇതിൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട കാലത്തിന്റെ അഭാവം, വരണ്ട കാലം ഇല്ലാത്തത്. എം എന്നാൽ മൺസൂണിന്റെ കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥ. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ശൈത്യകാലം. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട വേനൽക്കാലം എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നാം. ഇനി നേരെ താഴെ വരുമ്പം എ ബി സി ഡി സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഊഷ്മാവിന്റെ തീവ്രതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ എ ബി സി ഡി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വരണ്ട കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഏതാണ്? ക്യാപിറ്റൽ ബി അല്ലേ. അതിന്റെ ഉപവിഭാഗങ്ങളായി വലിയ അക്ഷരങ്ങളായിട്ടുള്ള എസ്, അത് ഈ സ്റ്റെപ്പി പുൽപ്രദേശത്തെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ അർദ്ധ വരണ്ട കാലാവസ്ഥ ക്യാപിറ്റൽ ഡബ്ല്യു മരുഭൂമി കാലാവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നും അത് എന്തൊക്കെയാണെന്നും നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഏതാണ്? എ ബി സി ഡി ഇ എന്ന് പറയുന്ന സെക്ഷനകത്ത് ബി മാത്രം വരേണ്ടത്, എ സി ഡി ഇ എന്ന് പറയുന്ന എന്താണ്? ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ? ബി എന്ന അക്ഷരത്തിന്റെ ഉപവിഭാഗങ്ങളായിട്ട് വലിയ അക്ഷരങ്ങളായ എസ് പുൽപ്രദേശം അല്ലെങ്കിൽ അർദ്ധ വരണ്ട കാലാവസ്ഥയും ഡബ്ല്യു മരുഭൂമി കാലാവസ്ഥയും സൂചിപ്പിക്കുന്നു. അതായത് ബിയുടെ ഉപവിഭാഗങ്ങളാണ് എസും ഡബ്ല്യു, അതും പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എഫ് എം ഡബ്ല്യു എസ് എന്ന് പറയുന്നത് വരൾച്ചാ കാലങ്ങളെ സൂചിപ്പിക്കുന്നു. അതുപോലെ എം എന്ന് പറയുന്നത് മൺസൂൺ കാലം, എം മൺസൂണ്. എഫ് എന്താണ്? വരണ്ട കാലത്തിന്റെ അഭാവം. ഡബ്ല്യു എന്താ? വരണ്ട ശൈത്യകാലം. എസ് വരണ്ട വേനൽക്കാലം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ എ ബി സി ഡി എന്നീ അക്ഷരങ്ങൾ ഊഷ്മാവിന്റെ തീവ്രതയെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യം വരത്തില്ല. സോ നമുക്ക് ഈ കാലാവസ്ഥാ വിഭാഗങ്ങളുടെ ടേബിൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉഷ്ണമേഖല കാലാവസ്ഥ. അതിന്റെ സവിശേഷത എന്താ? തണുപ്പുള്ള മാസത്തെ ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിനും അതിനു മുകളിലും, അതായത്
ഒരു സ്ഥലം എടുക്കുന്നു. അവിടെ തണുത്ത ഒരു മാസമാണ്. ഇപ്പം ഡിസംബർ മാസമാണെങ്കിലും അവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ അത് ഏത് കാലാവസ്ഥയുള്ള മേഖലയാ? ചൂട് കാലാവസ്ഥയുള്ള മേഖല. അതുകൊണ്ട് നമ്മൾ അതിനെ ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്ന് വിളിക്കും. ഇനി ബി എന്താണെന്ന് പറഞ്ഞു, വരണ്ട കാലാവസ്ഥയാണ് ക്യാപിറ്റൽ ബി. അവിടുത്തെ എന്താണ് സവിശേഷത? വർഷണത്തെ ബാഷ്പീകരണം അധികരിക്കുന്നു. അതായത് മഴ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ബാഷ്പീകരണം കൂടുതലായിരിക്കും. സോ അവിടെ വരണ്ട കാലാവസ്ഥ കാണുന്നു. സി എന്താ? ഉഷ്ണ സമ ശീത മേഖലയാണ് സി എന്ന് പറയുന്നത്. മധ്യ അക്ഷാംശീയ മേഖലയിലെ ഏറ്റവും തണുപ്പുള്ള മാസത്തെ ശരാശരി ഊഷ്മാവ് -3 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും 18 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും. അതായത് ഒരുപാട് അങ്ങ് ടെമ്പറേച്ചറും ഇല്ല, എന്നാൽ ഒത്തിരി തണുപ്പും ഇല്ല. അതാണ് സി എന്ന് പറയുന്നത്. നമ്മളറിയത്തില്ലേ, ഒരു കമ്പാരറ്റീവ്ലി നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ, -3 ഡിഗ്രി സെൽഷ്യസിനും 18 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കായിരിക്കും ഏറ്റവും തണുപ്പുള്ള മാസത്തെ പോലും ശരാശരി ഊഷ്മാവ്. ഒത്തിരി തണുപ്പും ഇല്ല, ഒത്തിരി ചൂടും ഇല്ല. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീത ഹിമവന കാലാവസ്ഥയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ വളരെ കുറവാണ്. അതായത് തണുപ്പുള്ള മാസത്തിലെ ശരാശരി ഊഷ്മാവ് -3 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ അതെന്ത് പറയും? ശീത ഹിമവന കാലാവസ്ഥ ഡി എന്ന് നമ്മൾ വിളിക്കും. എച്ച് എന്താ? ശീതകാലാവസ്ഥ. അതായത് ഏതൊരു മാസം എടുത്താലും, അതായത് ശീതകാലാവസ്ഥ, അത് നമ്മൾ തണുപ്പുള്ള മാസമായാലും ചൂടുള്ള മാസമോ അങ്ങനെ വ്യത്യാസമില്ല, എല്ലാ മാസങ്ങളിലെയും ശരാശരി ഊഷ്മാവ് 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും അങ്ങനെയുള്ള കാലാവസ്ഥയിൽ. അതാണ് ശീതകാലാവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത ഒരു കാറ്റഗറി ഉണ്ട് എച്ച്, അതുകൂടെ പഠിച്ചു വെക്കണം കേട്ടോ. പർവ്വത കാലാവസ്ഥയാണ് ഉയരം മൂലം തണുപ്പേറുന്ന കാലാവസ്ഥ. അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ പ്രധാനമായിട്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാ? A, B, C, D, E എന്ന് പറയുന്ന വിഭാഗം. എച്ച് ചോദിക്കുവാണെങ്കിൽ അത് പർവ്വത കാലാവസ്ഥയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഉപവിഭാഗങ്ങൾ, അതും ഓർത്ത് വെച്ചേക്കണം. അതത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കുക, എന്താണ്? ഏതൊക്കെയാണ് കാലാവസ്ഥാ വിഭാഗങ്ങൾ? A, B, C, D, E ആണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ വിഭാഗങ്ങൾ. അതിനകത്ത് ആരില്ല? നമ്മൾ ടൈഗ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. സോ ആൻസർ എന്താണ്? ഇതിനകത്ത് ഏതാണ് ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. വിഭാഗങ്ങൾ, അതായത് കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ കോപ്പൻ സ്കീമുമായി ബന്ധമില്ലാത്തത്, വരണ്ട കാലാവസ്ഥ ബി ഉണ്ട്, ഉഷ്ണമേഖല ഈർപ്പ കാലാവസ്ഥ എ, ചൂടുള്ള മിതോഷ്ണ കാലാവസ്ഥ സി, ടൈഗയാണ് ഇതിനകത്ത് ഇല്ലാത്തത്, ടൈഗ ഔട്ടാവുന്നു. സോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ടൈഗ നമ്മുടെ കോപ്പൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ ഭാഗമല്ല, എന്നാൽ നോർത്ത് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥാ ഗ്രൂപ്പ് തന്നെയാണ് ടൈഗ കേട്ടോ. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക, കോപ്പൻ സ്കീമിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ ഗ്രൂപ്പുകളിൽ ഇതില്ല എന്നേ ഉള്ളൂ. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40, ഇതും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കഴിയും. അതുകൊണ്ട് അതുകൂടെ പറയാം. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു മേഖല കൂടിയാണ്. നദികൾ, ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഗംഗാനദിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു പ്രശ്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഗംഗാനദി, സിന്ധു നദി, ബ്രഹ്മപുത്ര നദി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നപ്പോഴേ പറഞ്ഞാണ് നമുക്ക് എല്ലാം പഠിച്ചൊക്കത്തുള്ളൂ. കാരണം അത് എവിടെ കൂടെ പോകുന്നു, ഏതൊക്കെയാണ് അതിന്റെ പോഷക നദികൾ, അത് എവിടെയൊക്കെ വെച്ച് കൂടിച്ചേരുന്നു, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അവിടെ നിന്ന് വന്നൊരു ചോദ്യമാണ്. അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണ്. ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത് മാപ്ചാ ശുങ്കോയിലെ ഹിമാനികളിൽ നിന്നാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് വന്നിരിക്കുന്നത് +1 ജോഗ്രഫിയിൽ നിന്ന് തന്നെ. കണ്ടല്ലോ, ഈ 4 ചോദ്യ പേപ്പറും ഡിഗ്രി ലെവൽ മെയിൻസിന് വന്നിരിക്കുന്ന +1 ജോഗ്രഫിയിൽ നിന്നും അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. സോ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കാം. ഗംഗാനദീ വ്യൂഹം, ഇവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? അളകനദിയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണ്. അപ്പൊ നോക്കാം, ഗംഗാനദി വ്യൂഹത്തില് നമുക്കറിയാം ഗംഗാനദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്, സാംസ്കാരിക പ്രാധാന്യമുള്ള നദിയാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നും ചെറു അരുവിയായി ഉത്ഭവിക്കുന്ന ഗംഗ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. അവിടെ ഗംഗാനദി അറിയപ്പെടുന്ന പേരെന്താ? ഭാഗീരഥി എന്നാണ്. അപ്പൊ എന്താ ചോദ്യം വന്നിരിക്കുന്നത്? അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണെന്നാണ്.
അവിടെ ഭാഗീരഥി ഇപ്പൊ ആരാണ് നമ്മൾ പറഞ്ഞു ഗംഗാ നദി ഉത്ഭവിക്കുന്ന ആ സ്ഥലത്ത് അല്ലേ ഒരു ചെറു അരുവിയായി ഉത്ഭവിക്കുന്ന ഗംഗ ഗംഗോത്രി ഹിമാനിയിൽ അറിയപ്പെടുന്ന പേര് ഭാഗീരഥി എന്നാണ് മധ്യ ഹിമാലയത്തിലും ലെസർ ഹിമാലയത്തിലും ഭാഗീരഥി ഇടുങ്ങിയ ഗിരികന്ദര താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകി ബദരീനാഥിന് മുകളിൽ സാന്തോപാന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ ഭാഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണ് ആണല്ലോ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം ഗംഗാനദി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാനദി ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗംഗാനദിയാണ് സാംസ്കാരിക പ്രാധാന്യമുള്ള നദിയാണ് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഇവിടെ അതറിയപ്പെടുന്ന പേര് ഭാഗീരഥി എന്നാണ് ഈ ഭാഗീരഥി എന്ന് പറയുന്ന ഗംഗാനദി എവിടെ കൂടെ ഒഴുകുന്നു മധ്യ ഹിമാലയത്തിലൂടെയും ലെസർ ഹിമാലയത്തിലൂടെയും ഇടുങ്ങിയ ഗിരികന്ദര താഴ്വരകളൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ ഒഴുകി ബദരീനാഥിന് മുകളിൽ സാധോപാന്ത ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ അപ്പൊ അളകനന്ദയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് ബദരീനാഥിന് മുകളിൽ സാധോപാന്ത ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത് ഈ അളകനന്ദയും ഭാഗീരഥിയും നദിയുമായി എവിടെ വെച്ചാണ് കൂടിച്ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ആൻസർ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ കണ്ടു ഇതിനുശേഷമാണ് എന്തെന്നറിയപ്പെടുന്നത് ഗംഗാനദി എന്നറിയപ്പെടുന്നപ്പോൾ ആരൊക്കെ തമ്മിൽ കൂടിച്ചേരുന്നു ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചു കഴിയുമ്പോൾ ആ നദി ഏത് പേരിൽ അറിയപ്പെടുന്നു ഗംഗാനദി എന്ന് അറിയപ്പെടുന്നു ധൂളിഗംഗ വിഷ്ണുഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്ന് അളകനന്ദയായി മാറുന്നു ഒന്നുകൂടെ പറയാം ധൂളിഗംഗ വിഷ്ണുഗംഗ ആ രണ്ട് അരുവികള് ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നിട്ടാണ് അളകനന്ദയായിട്ട് മാറുന്നത് അപ്പൊ അളകനന്ദ ആരൊക്കെ കൂടിച്ചേർന്നുണ്ടാവുന്നു ധൂളിഗംഗയും വിഷ്ണുഗംഗയും ഓക്കെ ആണല്ലോ വിഷ്ണുഗംഗ ധൂളിഗംഗ പ്ലസ് ഇട്ട് എഴുതുക ധൂളിഗംഗ പ്ലസ് വിഷ്ണുഗംഗ ആരാണ് അളകനന്ദയായിട്ട് മാറുന്നു ആരാ ഗംഗാനദിയായിട്ട് മാറുന്നത് ഭാഗീരഥിയും അളകനന്ദയും ചേർന്നാൽ ഗംഗാനദിയായിട്ട് മാറുന്നു അളകനന്ദയുടെ മറ്റു പോഷക നദികളായ പിണ്ടാർ കർണപ്രയാഗിലും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിലും അളകനന്ദയുമായി ചേരുന്നു അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങളാണ് അളകനന്ദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് പിണ്ടാറ് മന്ദാകിനി അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താ കാളിഗംഗ അപ്പൊ കാളിഗംഗ പിണ്ടാറൊക്കെ എന്തിന്റെ പോഷക നദികളാണ് അളകനന്ദയുടെ പോഷക നദികളാണ് പിണ്ടാറ് കർണപ്രയാഗിൽ വെച്ചിട്ടും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് അളകനന്ദയുടെ ട്രിബ്യൂട്ടറി അതായത് ഒന്നിച്ച് ചേർന്ന് ഒഴുകാൻ തുടങ്ങുന്നത് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് ഇപ്പൊ അത്രയും പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം ഭാഗീരഥി ഗംഗയുടെ തന്നെ പേരാണ് ഉത്ഭവസ്ഥാനത്ത് അതായത് ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഗംഗയുടെ പേരാണ് ഭാഗീരഥി ഈ ഭാഗീരഥിയും അളകനന്ദയുമായി ചേർന്ന് ദേവപ്രയാഗിൽ വെച്ച് ചേർന്ന് കഴിയുമ്പോൾ അതിനുശേഷമാണ് ഗംഗാനദി എന്നറിയപ്പെടുന്നത് ഇനി അളകനന്ദ ആരൊക്കെ കൂടിച്ചേർന്നുണ്ടാവുന്നു ധൂളിഗംഗയും വിഷ്ണുഗംഗയും ചേർന്നിട്ടാണ് ആരുണ്ടാകുന്നത് അളകനന്ദയായിട്ട് മാറുന്നത് അളകനന്ദയുടെ കൂടെ കൂടിച്ചേരുന്ന മറ്റു നദികൾ ഏതൊക്കെയാണ് പിണ്ടാറും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ ഓക്കെ ആണല്ലോ ബാക്കി നോക്കാം ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുക അതായത് ഇതുവരെ മുകളിൽ നിന്ന് ഒഴുകി വരുമായിരുന്നു ഇനി അത് എവിടേക്കാണ് പ്രവേശിക്കുന്ന പ്ലെയിൻസിലേക്ക് പ്രവേശിക്കാൻ പോവാ അങ്ങനെ ഒഴുകി വരുന്ന ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഹൂഗ്ലി പത്മ എന്നീ കൈവഴികളായി പിരിയുന്നതിന് മുൻപ് കിഴക്കു ദിശയിൽ ഒഴുകുന്നു ഹൂഗ്ലി പത്മ ആരുടെ പോഷക നദികളാണ് ഗംഗയുടെ ഓക്കെ ആണല്ലോ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ 2525 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഗംഗയുടെ നദീതടത്തിന് ഇന്ത്യയിൽ മാത്രം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് ഗംഗയുടെ നീളം 2525 ഇന്ത്യയിലെ ഏറ്റവും വലിയ അതുപോലെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സ്ഥിരം ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായ ഗംഗാ നദീവ്യൂഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ഏതാണ് ഗംഗാ നദീവ്യൂഹമാണ് വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന വറ്റാത്തതും വറ്റിപ്പോകുന്നതുമായ ധാരാളം നദികൾ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്ന ഗംഗാനദി എന്ന് പറയുന്നത് ഗംഗാനദിയുടെ ഒരു പ്രധാന വലതു തീര പോഷക നദി ചോദിക്കാം അതായത് വലത്ത് ഭാഗത്ത് നിന്നും ഗംഗയിൽ കൂടിച്ചേരുന്ന ഗംഗയുടെ പോഷക നദിയാണ്
സോൺ എന്ന് പറയുന്നത് വലതു തീര പോഷക നദിയാണ്. സോൺ കേട്ടോ, കാണാമോ, സോൺ എന്ന് പറയുന്നത് വലതു തീരമാണ്. പ്രധാന ഇടതു തീര പോഷക നദികൾ ഏതൊക്കെയാ? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി, മഹാനന്ദ തുടങ്ങിയവ. അപ്പം ഇടതു തീര പോഷക നദികൾ, വലതു തീര പോഷക നദികൾ. വലതു തീര പോഷക നദിയിൽ പ്രധാനപ്പെട്ട ആള് സോണാണ്. ഇടതു തീര പോഷക നദി ആരൊക്കെയാ? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി, മഹാനന്ദ, ഇത്രയുമാണ്. ഇനി ഇതെവിടെ വെച്ച് എവിടെ പതിക്കുന്നു? സാഗർ ദ്വീപിനടുത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗംഗാനദി എന്ന് പറയുന്നത്. അപ്പൊ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത് മാപ്ചാ ചുങ്കോയിലെ ഹിമാനിയിൽ നിന്നുമാണ്. ഘാഗ്ര നദി നമ്മളിപ്പോ പറഞ്ഞു. ആരുടെ പോഷക നദി? ഗംഗാനദിയുടെ പോഷക നദി. ഏത് കൈവഴി? നമ്മുടെ എവിടെ നിന്ന് ഒഴുകുന്നു? ഇടതുഭാഗത്ത് നിന്നും വരുന്ന പ്രധാനപ്പെട്ട പോഷക നദിയിൽ ഒന്നാണ് ഘാഗ്ര. ഇനി ഘാഗ്ര എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഉത്ഭവിക്കുന്നത്, അതിനുള്ള ആൻസർ ദേ ഇവിടെ കിടപ്പുണ്ട്. മാപ്ചാ ചുങ്കോ ഹിമാലയിൽ നിന്നുമാണ് ഘാഗ്ര നദി ആരംഭിക്കുന്നത്. അതിനുള്ള ആൻസർ നമ്മൾ ഇവിടെ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ കിടക്കുന്നത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇവിടെ നിന്നെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ഇനിയും ചോദ്യം വരും. പലവട്ടം പഠിപ്പിച്ചതാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു അത് പ്ലസ് വൺ പുസ്തകം നോക്കി തന്നെ പഠിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടം വരില്ല. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നമുക്ക് ഒന്നും കൂടെ റിവിഷൻ പോലെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ശ്രദ്ധിച്ചിരിക്കുക, ഗംഗാനദി എന്ന് പറയുന്നത് ഏറ്റവും, അതായത് ഗംഗാനദിയുടെ പ്രധാന ശാഖകളായ ഉത്തരേന്ത്യൻ നദികളാണ് ഭാഗീരഥിയും അളകനന്ദയും. സംശയമില്ലല്ലോ, ഗംഗാനദിയുടെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ ശാഖകളായ നദികളാണ് ഭാഗീരഥിയും അളകനന്ദയും. ഉത്തരാഖണ്ഡിലെ സതോപാന്ത് ഭഗീരഥ് ഖരാഖ് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. നമ്മൾ പഠിച്ചു, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബദരീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ. ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എഴുതി വെക്കുക, ഉത്തരാഖണ്ഡിലെ സതോപന്ത് ഭഗീരഥ് ഖരാഖ് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ. സതോപന്ത് ഭഗീരഥ് ഖരാഖ് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഈ അളകനന്ദ ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഭാഗീരഥി നദിയുമായി ചേർന്ന് ഗംഗാനദി ഉണ്ടാവുന്നു. മനസ്സിലായല്ലോ. ഇനി അളകനന്ദയും ധൗളി ഗംഗയും വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് കൂടിച്ചേരുന്നുണ്ട്. അളകനന്ദയും മന്ദാകിനി അല്ലെങ്കിൽ വേറെ നന്ദാകിനി എന്നും ചിലടത്ത് പറയുന്നുണ്ട് കേട്ടോ. അളകനന്ദയും മന്ദാകിനിയും നന്ദപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുന്നുണ്ട്. ഇത് എക്സ്ട്രാ പോയിന്റ് ആണ് പുറത്തു നിന്നുള്ളത്. പുസ്തകത്തിലുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാലും മതി, ഇതൊന്നും ചോദിക്കണമെന്നില്ല. ഇനി അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്ക, അളകനന്ദയും ഭഗീരഥിയും നമ്മൾ പറഞ്ഞു ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത്. ഗംഗാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഗംഗാനദിയുടെ പോഷക നദികൾ പ്രധാനപ്പെട്ട സോണ്, ഘാഗ്ര, ഗോമതി, ഖണ്ഡക്, കോസി, മഹാനന്ദ, രാംഗംഗ. ഇതിനകത്ത് ഘാഗ്ര നദി എന്ന് പറയുന്നത് എവിടെ ഉത്ഭവിക്കുന്നു? നേപ്പാളില് കർണാലി എന്നറിയപ്പെടുന്നതാണ് ഘാഗ്ര നദി. നേപ്പാളില് കർണാലി എഴുതി വെക്കുക. കർണാലി എന്നറിയപ്പെടുന്നതാണ് ഘാഗ്ര നദി എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പം നേപ്പാളിലാണ് മാപ്ചാ ചുങ്കോ ഹിമാനിയിൽ നിന്നാണ് ഘാഗ്ര നദി ആരംഭിക്കുന്നത്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നേപ്പാളിലെ നദി ഏതാണ്? ഘാഗ്ര നദിയാണ്. നോട്ട് ചെയ്ത് പഠിക്കുക. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള മാപ്ചാ ചുങ്കോ ഹിമാനികളിൽ നിന്നാണ് ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള മാപ്ചാ ചുങ്കോ ഹിമാനിയിൽ നിന്നും ഘാഗ്ര നദി ഉത്ഭവിക്കുന്നു. നേപ്പാളിലെ ഹിമാലയത്തിലൂടെ കടന്ന് ബ്രഹ്മഘട്ടിൽ വെച്ച് ഇന്ത്യയിലെ ശാരദാ നദിയിൽ ചേരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഘാഗ്ര നദി. ശാരദാ നദിയുടെ മറ്റൊരു പേരാണ് കാളിഗംഗ. എന്തെങ്കിലും സംശയമുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഘാഗ്ര നദി ഗംഗാനദിയുടെ പോഷക നദിയാണ്. ഘാഗ്ര നദി നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുപോലെ കർണാലി എന്നറിയപ്പെടുന്നു നേപ്പാളിൽ. ഇത് എവിടെയാ ശരിക്കും? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള മാപ്ചാ ചുങ്കോ ഹിമാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ശാരദാ നദി അഥവാ കാളിഗംഗയുമായി
ചേരുന്ന ഒരു നദിയാണ്. നേപ്പാളിലെ ഹിമാലയത്തിലൂടെ കടന്ന് ബ്രഹ്മഘട്ടിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലെ കാളി ഗംഗാ നദിയുമായി ചേരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ശാരദാ നദി എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ ഒത്തിരി പറഞ്ഞു പോയാൽ കൂടി പോകും. അതുകൊണ്ട് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇത് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതിയിടുക, പഠിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഈ നദി എന്ന് പറയുന്ന സെക്ഷൻ ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് പറയാം ബൈ. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇപ്പൊ തീർത്തു കഴിഞ്ഞു. അതായത് 37, 38, 39, 40 എന്ന് പറയുന്ന 4 ചോദ്യങ്ങളായിരുന്നു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വന്നിരുന്നത്, ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. അത് 4 തീർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.